എല്ലാ കൂട്ടർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നത്, ഒരു സോളോ വാസ് കൊറാങ് നമ്മൾ ഗെയിം പ്ലേയാണ്. അത് കൂടാതെ ഈ ഒരു മാച്ചാണെങ്കിൽ മോനെ 3 ലക്കാണ് ഈ ഒരു മാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതും വേറെ ലെവലായിരിക്കും. ഇതുവരെ ഇതുപോലത്തെ ഒരു ലക്ക് എനിക്ക് ഇതുവരെ ഒരു മാച്ചിൽ ഉണ്ടായിട്ടില്ല മോനെ. എന്തായാലും അടിപൊളിയായിരിക്കും. നേരെ വന്നിറങ്ങി ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മളൊരു ഇറച്ചിപ്പാണെങ്കിൽ നല്ല അടിപൊളി ലൂട്ട് കിട്ടായിരുന്നു. വീനെല്ലാവരും നേരെ ഗ്ലൂകളൊക്കെ അടിച്ചു വരും. നേരെ നോക്കിയില്ലെങ്കിൽ നമുക്ക് തയ്യൊക്കെ പോരും. അതിന് വെൻഡിങ് മെഷീനകത്തൊക്കെ കുറച്ച് ടോക്കണൊക്കെ കൊടുത്തിട്ട് വാങ്ങേണ്ടി വന്നേനെ. നല്ല സെറ്റ് എന്ന രീതിയിൽ നേരെ ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ ഊട്ടൊട്ടി വരികയാണ്. ഇവിടെയാണെങ്കിൽ ഒരു സൗണ്ട് കേട്ടായിരുന്നു. നമ്മൾ ഒറ്റമെങ്കിൽ ലൂട്ട് എടുക്കുന്ന അടിച്ചോ കിണ്ണങ്ങാച്ചൊരു കളിച്ചിട്ട് നേരെ അവനങ്ങ് നോക്കാൻ കില്ല് കംപ്ലീറ്റ് ചെയ്യുന്നതിലും നേരെ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മിക്കവാറും റിവ്യൂ അടിക്കാനും ചാൻസ്. കാരണം ഒരു കില്ലൊക്കെ അടിച്ചിട്ട് നല്ല ടോക്കണൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ടീമിനാണെങ്കിൽ ഞാൻ വരട്ടത് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അവൻ്റെ തലയും കൂടി അടിച്ച് പൊട്ടിച്ചിട്ട് നേരെ ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വീനല്ലാതെ നേരെ ഒരു 2 കില്ല് സെറ്റ്. ഇതിന് ശേഷമാണ് മോനെ നമുക്ക് പണി വരുന്നത്. എന്നാലും നോക്കാൻ വന്നില്ലേ നേരെ അവനിൽ നിന്ന് കുറച്ച് ടോക്കണൊക്കെ ഉണ്ടാവും നോക്കി. എന്നാലും ബൗണ്ടി ആണെങ്കിൽ മാസമായിരുന്നു. ബൗണ്ടിയൊക്കെ ഏകദേശം എനിക്ക് കിട്ടിയതും അതുകൊണ്ട് തന്നെ പിന്നെ ബൗണ്ടി ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. ഒന്നും വേണ്ടായിരുന്നു കാരണം ലെവൽ 3 വെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ എന്നതിൽ കുറച്ച് സാധനങ്ങളൊക്കെ തൂക്കി വാരി എറിഞ്ഞിട്ട് നേരെ നമുക്കൊരു സെറ്റാക്കി ഇടും. നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു കോൾ വരും. അതും നമുക്കൊരു ഓപ്പൺ പ്ലേസ്. അത് മാത്രമല്ല മുകളിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മളെ സോണ് വന്നിട്ടുള്ളത്. മിക്കവാറും പീക്കിൻ്റെ ആ ഒരു താഴൊക്കെ വന്ന് നിന്നാൽ പറയണല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ത്രിപിൾ തന്നെ ആയിട്ടുണ്ട്. ഒരു കോളൊന്നും അർജൻറ്റായിരുന്നു എടുക്കാൻ വേണ്ടി പോയായിരുന്നു. ശരിയാണ് എന്തായാലും ഒരു മാച്ച് പോയിട്ട് നേരെ നോക്കിക്കൊണ്ടിരുന്നു. അവസാന കോളൊക്കെ കയറ്റി വരുന്ന സമയത്തൊക്കെ റീകണക്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും റീകണക്ട് ചെയ്ത് നോക്കാം ആരാണ് നമ്മളെ കൊന്നതെന്നറിയാവുന്നതിൽ. നേരെ നോക്കിക്കൊണ്ടിരുമ്പോൾ റീകണക്ട് ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുത്തം പോലും തൊട്ടിലടാ എൻ്റെ മോനെ. ഇതാണ് ഫസ്റ്റത്തെ ഭാഗ്യം. രണ്ടാമത്തെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ റേഞ്ച് ആണെങ്കിൽ അടിച്ചു പോയി. ഓക്കെ റേഞ്ച് ആണെങ്കിൽ എനിക്കൊരു തിരിച്ച് കിട്ടത്തില്ല. ഒരു 100 മേലെ 200, 300, 400 ആ റേഞ്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിമി തൊട്ടടുത്തുനിന്ന് എനിക്കൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഗ്ലൂ ആടാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാം തന്നെ ഡിലേ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യം. എന്നിട്ട് കൂടെ ഒരിത്തിന് എന്നെ തൊടാൻ വേണ്ടി പറ്റത്തില്ല എന്നതിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നോക്കാൻ നേരം അങ്ങോട്ടൊട്ടി ഇങ്ങോട്ടൊട്ടി എങ്ങോട്ടൊക്കെ ഇടും. ഇവിടെ നിൽക്കുന്ന സമയത്താണ് റേഞ്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴേ തോന്നരുത് ആരോ ഇങ്ങോട്ട് ഓട്ടി വരുന്നുണ്ട്. നീ എന്താണെന്ന് ഒരു പിടുത്തില്ലായിരുന്നു. നേരെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ സ്കാനിൽ കയറി നോക്കുന്ന സമയത്തൊക്കെ ഒരു വണ്ടി വരുന്നില്ലായിരുന്നു. അടിച്ചോടിക്കും എൻ്റെ മോനെ പെട്ടെന്നൊന്ന് ഒറ്റയിടിയായിരുന്നു. കാരണം റേഞ്ചില്ലാത്തതുകൊണ്ടൊന്നും മനസ്സിലല്ല. ഒന്നും പറ്റിയില്ല. ബൈക്കായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടി. വീനല്ല ഇതാണുള്ള 3-ാമത്തെ ലക്ക്. വീനല്ലാതെ നേരെ നോക്കി എന്നാലും സെറ്റായിരുന്നു. എനിക്ക് റേഞ്ച് പോയിക്കൊണ്ടിരിക്കണം. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. നേരെ ഒട്ടി 300, 400 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ അവസ്ഥ. എന്നാലും ഇട്ട് തരത്തിൽ എന്നതിൽ നേരെ താഴത്തോട്ട് ഇറങ്ങി ഫസ്റ്റ് കാർ എടുത്തു. കാരണം ഇനിമേ അടുത്തുണ്ടെങ്കിൽ എനിക്ക് റേഞ്ച് പോകും. ആ റേഞ്ച് വന്ന ഒരു കോള് വന്നോണ്ടാണ്. അതിലെന്തോ പ്രശ്നമായതാണ്. മിക്കവാറും ആ ഒരു ബഗ്ഗായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. എന്നതിൽ നേരെ ബാക്കിലോട്ട് ഓടി. ബാക്കിലോട്ട് ഓടിയാൽ മാത്രം അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം തൊട്ടടുത്ത് ഇനി ഉണ്ടെങ്കിൽ റേഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇതെല്ലാം നോക്കാറുണ്ട്. അട്ടി വരുന്ന നേരെ M4 അടിച്ച് നല്ല ഡാമേജ്. എൻ്റെ മോനെ നല്ല ഡാമേജ് ആയതും ഒരട്ടിയും കൂടെ അടിച്ചിട്ട് മിക്കറവൻ നോക്കാന്ന് പറഞ്ഞു. ടീമിനാണെങ്കിൽ സൈലൂട്ട് നിന്ന് അട്ടി വീനല്ല ഒരു 92 അടിച്ചുകൊണ്ടിരുന്ന ചെക്കനെയും കൂടി നോക്കാക്കിയിട്ട് ഒരു 3 കിലോ സെറ്റ് വീനല്ല. എന്നാലും സെറ്റ് എന്നതിൽ നേരെ നോക്കിക്കൊണ്ടിരുന്ന 8 പേരൊക്കെ കളി കാണുന്നത്. എന്താണ് ഈ കളി കണ്ട് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. നോ 16 പേര്. എൻ്റെ മോനെ പിള്ളേരാണെങ്കിൽ പേവറായിരുന്നു. വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് കൂടി ചത്തില്ല അവസ്ഥ. എന്തായാലും ബൈക്ക് ഇടിച്ചാൽ ചാവത്തില്ലായിരുന്നു. എന്നാലും അവന്മാർക്ക് ഇറങ്ങിയിട്ട് തന്നെ കൊല്ലാൻ വേണ്ടി പറ്റുന്നു. ഇന്നിട്ട് കൂടി പറ്റിയില്ല. വീന ഈ ഒരു മാച്ചിൽ എനിക്ക് തന്നെയാണ് മോനെ ബുയ എന്ന രീതിയിൽ നേരെ നോക്കി വീനല്ലാറും. നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റി. ഇവിടുന്ന് നല്ല ഡാമേജ് ആയിരുന്നു. ഇവിടുന്ന് കിട്ടിയൊന്നും ഒരു പിടുത്തില്ല. ഓക്കെ ഇവരാണെങ്കിൽ നമ്മളൊരു AC-18 തോന്നി വെച്ചിട്ട് അതായത് നമ്മുടെ ABC കടാണ് വെച്ചില്ലേ. ഓക്കെ എൻ്റെ പോലെ വെച്ച് രണ്ടും ചെക്ക് ചെയ്തിട്ടങ്ങ് തീരുമാനമാണ്. നിങ്ങൾ സെറ്റ് എന്ന രീതിയിൽ നേരെ നോക്കി ഒരു 4 കിലോ അടിച്ച് ഇവിടുന്ന് ഒരുത്തന്നെ അടിച്ചതും നോക്കുന്ന സമയത്ത് 9 പേരെ ബാക്കിയുള്ളൂ. പറഞ്ഞൊന്നും കാര്യമില്ല. ഒരു മാച്ചിൽ കില്ലൊന്നും കിട്ടത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ അവസാന നിമിഷം തൂത്തു വാരൂലേ മോനെ. അതുകൊണ്ട് തന്നെ നോക്കി അടി വീനൊരു 80 എത്ര അടിച്ചുകൊണ്ട് എടുത്തു. നേരെ അവനെ നോക്കാക്കി വീനല്ല. ഓക്കെ എന്നതിൽ നേരെ നോക്കുമ്പോൾ നോക്കുമ്പോൾ അവനാണെങ്കിൽ ഓട്ടി പോകുന്നു. റിവ്യൂ അടിക്കൊണ്ട് ഓട്ടി പോയിരുന്നു. അടിച്ച് വീണ്ടും അവൻ ഒരു 50 കഴിച്ചിട്ട് വീനല്ലാറും. നേരെ 1 കിലോ കൂടി സെറ്റായിരുന്നു. 6 കിലോ സെറ്റ്. ഇനി ഒരു 6 പേരും കൂടി ബാക്കിയാണ്. ഒരു 6 കിലോ കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ പെവറ പെവർ എന്ന രീതിയിൽ നേരെ ഇമോട്ടൊക്കെ ഇട്ട് തള്ളി. കാരണം 19 പേരൊക്കെ കളി കാണുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ ലൈക്ക് തരത്തില്ല. അതുപോലെ ഇമോട്ട് ഇട്ടാലേ നല്ല ഏതെങ്കിലും ഒരു ഇമോട്ട് ഇട്ടാലും ഒരാളെങ്കിലും ലൈക്ക് തരത്തുള്ളൂ എന്ന രീതിയിലാണ് ഇമോട്ട് ഇട്ടത്. നോക്കുമ്പോൾ 1 ലൈക്ക് ഇടും. അത് മതി എന്ന രീതിയിൽ നേരെ നോക്കി ഇനി കൂടുതൽ വെറുപ്പിക്കണ്ടാകും. നേരെ നോക്കി എന്നാൽ സോണിൻ്റെ പുറത്തൊക്കെ ഇനിമി ഒട്ടി വരുന്നുണ്ടോ നോക്കി. എൻ്റെ മോനെ ഫ്രീഫയർ മാക്സിലാണ് ഗെയിം. ഈ ഒരു പ്രശ്നമാണ് മോനെ. ആ ഒരു സോണാണ് ഗെയിം. തൊട്ടടുത്തതിന് മുട്ടേ കൂടി അറിയത്തില്ല. ആ ഒരു നോ ബ്ലഡാണ് കൊടുത്തെങ്കിൽ ഒന്നും പറയണം. എത്ര മാച്ചാണെന്നറിയാം ആ ഒരു നോ ബ്ലഡ് കൊടുത്തിട്ട് ഈ സോൺ അടുത്തുനിന്ന് തിരിയുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം.
ഓക്കെ നല്ല 92 അടിച്ചുകൊടുത്ത് ചെക്കനും കൂടി നോക്കാക്കി ഇട്ടു സെറ്റ് വരെ നേരെ കില്ലടിക്കാം നല്ല കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് അവർ കില്ലൊക്കെ വരുന്നത് കില്ലല്ല നോക്കി വരുന്നത് കാരണം റേഞ്ചാണ് പോകുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെയാവുന്നത് എന്തായാലും നോക്ക അവസാന സോണിൽ എന്താന്ന് ഒരു പിടുത്തില്ല എന്നൊരു അഞ്ചു പേരല്ലേ ബാക്കിയുള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാൻ നേരില്ല നേരെ നോക്കി ലൂട്ടൊക്കെ നല്ല ലൂട്ട് നമ്മൾ ആ ടോക്കണം ഓട്ടോമാറ്റിക്കായിട്ട് കയറേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് കയറാതിരുന്നതെന്ന് അറിയത്തില്ല ബഗ്ഗാണോടാ ഇനി അതിനെ സ്പേസ്മാർ കൊണ്ടുവച്ചോ ബാഗിൽ ഇനി അത് എടുക്കാൻ സ്പേസ് വേണം എനിക്കറിയത്തില്ല എന്തായാലും നോക്കാമെന്ന രീതിയിൽ നേരെ 7 kill അടിച്ചു മാറ്റി നേരെ 3 പേരും കൂടെ ബാക്കിടും ഈ ഒരു സോണിലെ 3 പേര് എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തീർക്കാം എന്തായാലും നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കി നമ്മളൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയാണ് മുകളിൽ തന്നെ നോക്കും ചുമ്മാ ഒന്ന് സ്കോപ്പ് ചെയ്തു ചുമ്മാ അടിച്ചിട്ടുണ്ട് ആ മോനെ അവിടെ എനിമി ഉണ്ടോ എന്ന് ഞാൻ കണ്ടില്ല ചുമ്മാ സ്കോപ്പും ചെയ്തായിരുന്നു ഒരു നോക്ക് ഇട്ട് ഇന്നുമാതിരി വീട്ടിന് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഹെഡ് ഷൂട്ട് കയറിയായിരുന്നു മിക്കവാറും ഹെഡ് ഷൂട്ട് കില്ല് കിട്ടാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ റിവൈവ് അടിക്കാനും ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ നേരെ നോക്കി വീട്ടിലെ നോക്കാക്കുന്നത് എനിക്ക് വലിയ പെടുത്തൂല വീട്ടിൻ്റെ അകത്താണോ അതോ സൈഡിലാണോ ഒരു പെടുത്തൂല നോക്കുന്ന സമയത്ത് അവൻ്റെ ടീമിനാണെങ്കിൽ ഭാഗത്തിന് തൊട്ടടുത്തില്ല അവനാണ് സൈഡിൽ പോയിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട് ബട്ടമ്മന്നെ വടത് നേരെ നോക്കി അട്ടടി വീര 2 അടി കിണ്ണാൻ കാച്ച 2 അടിച്ചിട്ടായിരുന്നു എന്തായാലും അവനെയും കൂടി തീർത്ത് നോക്കുമ്പോൾ ഒറ്റയൊരുത്തനും കൂടെ ബാക്കി പിന്നെ അത്യാവശ്യം കില്ലിങ് കിട്ടി ഒരു മാച്ചിലാണെങ്കിൽ ബുയും കിട്ടാതെ പശ്ചനടത്തരും മൈനസ് അടിക്കേണ്ട ഒരു മാച്ചായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ മോനെ ഭാഗ്യം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഭാഗ്യരും ഇതേപോലത്തെ ഭാഗ്യമൊക്കെ നിങ്ങളൊരു ഗെയിം പ്ലേ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി തേക്കാമെൻ്റെ പക്ഷെ ഭാഗ്യം എന്ന് പറയാനായിട്ടില്ല 300 റേഞ്ച് വരും തിരിച്ചു വരുന്നുണ്ട് ഒറ്റൊരു കുരിപ്പും കൂട്ടി മാത്രമേ ബാക്കിയുള്ളൂ ബ്ലൂവാൾ വീണില്ലെങ്കിൽ മോനെ തീർന്നു ഓക്കെ എന്നാലും നോക്കാവുന്ന രീതിയിൽ നേരെ നോക്കി ഞാൻ വാളക്കൈ വീശുന്ന തന്നെ അവനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് അടിച്ചാലല്ലേ അവനെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ഈ ഒരു സോണിൽ ഒരുത്തനെ കണ്ടുപിടിക്കാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സൈലൊക്കെ മൊത്തം വീടാണ് മരമാണ് ഇവിടുന്ന് വേണമെങ്കിലും അവർ AC 80 ഇല്ലെങ്കിൽ നമ്മൾ ABC കണ്ണു വെച്ച് അടിച്ചുതരാം നല്ല പേരാണ് ഓക്കെ എന്നാലും അവനെ അടുത്തുണ്ട് കാരണം റേഞ്ച് പോകുന്നുണ്ട് ഈ അവനെ ഓട്ടി പോകുന്ന മുതലേ അടിച്ചിട്ട് ഒറ്റ അടിച്ചിട്ട് വരില്ല അവസ്ഥയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം റേഞ്ചുള്ള സമയത്ത് തന്നെ കോയിറ്റ് ഈ കില്ലടിക്കണമെന്ന രീതിയിൽ നേരെ കയറിക്കൊണ്ടിരിക്കണമെങ്കിൽ ചാത്തനെ തൂക്കിയിട്ട് കില്ലടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരാണെങ്കിൽ തിരിച്ച് 2-3 വിളിച്ചിരുന്നു എൻ്റെ മോനാണ് ഞാൻ നേരെ ഓടിക്കളഞ്ഞു അഥവാ പറയാൻ വേണ്ടി പറ്റത്തില്ല ചാത്തൻ തൊട്ടടുത്ത് വീഴുന്ന സമയത്ത് തന്നെ നമുക്ക് റേഞ്ച് പോയിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ നേരെ തൂക്കരുത് ഞാൻ ടൈം വെക്കാൻ വേണ്ടി നിന്നില്ല കാരണം റേഞ്ച് പോയിക്കാൻ എനിക്ക് തിരിയത്തില്ല അതുകൊണ്ട് തന്നെ നേരെ തൂക്കി തരികയാണ് ചെയ്തത് ഒരു 300-400 റേഞ്ച് പോയിക്കരാം ആ പുറത്ത് വന്നിട്ട് അടിച്ചാലും ഞാൻ അറിയത്തില്ല കുറച്ച് ഡിലേ വരും ആ സമയത്ത് ചാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടൈം വെക്കാൻ തൂക്കിയറിഞ്ഞു പക്ഷെ ഒന്നും പറ്റിയില്ല ഒന്നും ഒരു ഡാമേജും ഇല്ല അവനൊക്കെ തിരിച്ച് നല്ല ഡാമേജും തരുന്നു ഇവിടുന്നൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ അവനൊക്കെ ചുറ്റുവളഞ്ഞടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ബാക്കിലോട്ട് പോയിട്ടുണ്ട് വട്ടം മൊന്നെ പാട്ടാം എന്തൊക്കെ വന്നാലും പുയ തരത്തിലെന്ന രീതിയിൽ അടിച്ച് ഡാമേജ് കൊടുത്ത് പുയ കിട്ടേണ്ട മാച്ചാണ് പക്ഷേ റേഞ്ചിലുള്ളതാണ് എനിക്കൊരു പ്രശ്നം റേഞ്ച് ചതിച്ചാലും ഒന്നും തന്നെ പറയാൻ വേണ്ടി പറ്റില്ല കണ്ടില്ല 300 റേഞ്ച് പോകുന്നത് അവൻ എന്നെ അടിച്ചാലും കുറച്ച് ഡിലേ വരുന്നവർക്ക് അതാണ് മെയിൻ പ്രശ്നം എന്തായാലും നോക്കാൻ നേരം നേരെ നോക്കി അവൻ ഇത് കണ്ടാണെന്ന് ഒരു പിടുത്തില്ല എന്തായാലും ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു അതും കൂടി തൂക്കിയെറിഞ്ഞ് തിരിച്ചടങ്ങവൻ എത്രയാളെ ചാത്തം വെച്ചു ഒരു രക്ഷയില്ല നല്ല രീതി തന്നെ ചാത്തം തൂക്കിയെറിഞ്ഞുകൊണ്ടിരിക്കണം ഡാമേജൊക്കെ പോകുന്നുണ്ടോ അത് ശരി ഇന്നലെ അറ്റ് വീനല്ല എന്തായാലും അവനെയും കൂടെ അടിച്ച് തീർത്ത് 10 kill വിത്ത് പോയായിരുന്നു തീരെ കില്ലും കിട്ടാതെ വസ്തനടത്താന്നൊരു മാച്ചിൽ മാസാക്കി കളഞ്ഞ് എന്തോ ലക്കിന് ജയിച്ചൊരു മാച്ചായിരുന്നു എന്നാലും സെറ്റായിരുന്നു എന്നാലും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിശ്ചലപ്പോൾ ഞാൻ താല്പര്യമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ലിങ്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്